ദിലീപ് കുമാർ, ഈ കീവിൽ ഉഗ്രമായ യുദ്ധം നടക്കുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എത്രത്തോളം ശക്തമാണ് അവിടെ യുക്രൈന്റെ പ്രതിരോധം, ദിലീപ് കുമാർ? ഉന്മേഷ്, ഇന്നലെ രാത്രി വലിയ തോതിലുള്ള ആക്രമണമാണ് കീവ് ലക്ഷ്യമാക്കിയുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ പുലർച്ചെയായതോടുകൂടി കുറച്ച് ശാന്തമായിട്ടുണ്ട് സ്ഥിതിഗതികൾ. ഏതായാലും റഷ്യ കീവിന് തൊട്ടരികെ എത്തിയിരിക്കുകയാണ്. കീവ് കീഴടക്കുക എന്നതാണ് ഇപ്പോൾ റഷ്യൻ സൈന്യത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. യുക്രൈൻ്റെ ഈ തലസ്ഥാനമായിട്ടുള്ള കീവിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ, കീവിന് സമീപം എത്തിയിരിക്കുകയാണ് ഇപ്പോൾ റഷ്യൻ സേന. ഏതാണ്ട് ഈ ഭാഗത്ത് ഇതിൻ്റെ യുക്രൈൻ്റെ വടക്കുഭാഗത്ത് അതോടൊപ്പം തന്നെ കിഴക്കുഭാഗത്തുമുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ റഷ്യൻ സേന അതിൻ്റെ ആധിപത്യം ഉറപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ തന്നെ ഈ തെക്കൻ മേഖല കരിങ്കടലിനോട് ചേർന്നുള്ള പ്രദേശം, ഇവിടെയാണ് ഈ ക്രിമിയ നേരത്തെ തന്നെ റഷ്യ അവരുടെ ഭാഗമാക്കിയതാണ്. അതിനുശേഷം ഈ ഭാഗം ഡോൺബാസ് മേഖലയിലാണ് രണ്ട് സ്വതന്ത്ര റിപ്പബ്ലിക്കുകൾ റഷ്യ അംഗീകരിച്ചത്. ഈ ഭാഗത്തും അവരുടെ ആധിപത്യം ഇപ്പോഴുണ്ട്. ഈ നിലയിൽ ഏതാണ്ട് യുക്രൈൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊക്കെ ആധിപത്യം സ്ഥാപിക്കുന്നതിനുള്ള ആക്രമണങ്ങളുമായി തന്നെ റഷ്യ മുന്നോട്ട് പോവുകയാണ്. ഇനി കീവാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. തലസ്ഥാനം കീഴടക്കി കഴിഞ്ഞാൽ യുക്രൈനെ സമ്പൂർണ്ണമായി കീഴടക്കിയതിന് തുല്യമാണ് എന്ന് റഷ്യ കരുതുന്നുണ്ട്. മാത്രമല്ല യുക്രൈൻ്റെ ഭരണാധികാരികളൊക്കെ ഇവിടെ തലസ്ഥാനമായ കീവിലാണ് ഉള്ളത്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അടക്കം ഇവിടെയുണ്ട്. അദ്ദേഹം താൻ ഈ യുക്രൈൻ വിടില്ല, കീവ് വിടില്ല എന്ന കാര്യം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. തെരുവിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. തെരുവിൽ നിൽക്കുന്ന വീഡിയോയാണ്. തെരുവിൽ നിന്നുകൊണ്ട് യുക്രൈനിലെ ജനങ്ങളോടുള്ള സന്ദേശം എന്ന നിലയിലാണ് അദ്ദേഹം ഇന്നലെ രാത്രി പ്രതികരിച്ചിട്ടുള്ളത്. റഷ്യൻ സേന വലിയ ആക്രമണമാണ് ഇപ്പോൾ യുക്രൈനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനവാസ മേഖലകളിൽ ആക്രമണം നടത്തില്ല എന്നാണ് നേരത്തെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞതെങ്കിൽ, ഇപ്പോൾ ആ ഉറപ്പുകൾ ലംഘിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലും ജനവാസ കേന്ദ്രങ്ങളിൽ റഷ്യൻ സേന ആക്രമണം നടത്തുന്നതായി യുക്രൈൻ പറയുന്നുണ്ട്. ഇവിടെ ഈ കരിങ്കടലിന് സമീപം കരിങ്കടലിൽ നങ്കൂരമിട്ടിരുന്ന, അതായത് ഈ ഒഡെസ എന്ന് പറയുന്ന അവരുടെ യുക്രൈൻ്റെ അധീനതയിലുള്ള ഈ പ്രദേശം, അതിനു സമീപം നങ്കൂരമിട്ടിരുന്ന രണ്ട് ചരക്ക് കപ്പലുകൾ റഷ്യൻ പടക്കപ്പലുകൾ അവർ നശിപ്പിച്ചിരിക്കുകയാണ്. പാനമയുടെയും അതോടൊപ്പം തന്നെ മൾഡോവയുടെയും പതാക വഹിച്ചിരുന്ന രണ്ട് ചരക്ക് കപ്പലുകളാണ് ഇവിടെ ഈ കരിങ്കടലിൽ റഷ്യൻ പടക്കപ്പലുകൾ നശിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ നടന്ന ഈ ആക്രമണത്തിൽ റഷ്യയുടെ ഒരു വലിയ വിമാനം, ഇല്യൂഷൻ വിമാനം തകർത്തിട്ടുണ്ടെന്നാണ് യുക്രൈൻ അവകാശപ്പെടുന്നതും.